ദേശീയ മാധ്യമമായ NDTV പുറത്തുവിട്ട ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആയുധങ്ങളുമായി നിൽക്കുന്ന ചൈനീസ് സൈനികർ. ചൈനയുടെ ഭൂപ്രദേശത്തല്ല ഈ സൈനികർ നിൽക്കുന്നത് എന്നതാണ് മറ്റൊരു വലിയ ദുരന്തം. സൗത്ത് പഗോങ് തടാകത്തിൻ്റെ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന റസാംഗ്ലായും മുഖ്പാരിയും ഉൾപ്പെടുന്ന മേഖലയിൽ അവിടെയാണ് ഈ സൈനികർ നിൽക്കുന്നത്. അവരുടെ കൈകളിലുള്ളത് പണ്ടൊക്കെ സൈനികർ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള കുന്തത്തിൻ്റെ രീതിയിലുള്ള ആയുധങ്ങളാണ്. ഒപ്പം അത്യാധുനിക ഓട്ടോമാറ്റിക് റൈഫിളുകളും. ഈ റൈഫിളുകൾ ഉയർത്തി പലവട്ടം ഇന്ത്യൻ അധിനിവേശ മേഖലകളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടേത് എന്ന് പറയപ്പെടുന്ന മേഖലയിൽ നിന്നുകൊണ്ട് ഈ റസാംഗ്ലായിലും മുഖ്പാരിയിലും നിന്നുകൊണ്ട് ഈ സൈനികർ ആകാശത്തേക്ക് വെടിയുതിർത്തു എന്ന് പ്രതിരോധ റിപ്പോർട്ടർമാർ വിവരം നൽകുന്നുവെന്ന് ആ ദേശീയ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് എന്തുത്തരമാണ് നമ്മുടെ ഭരണകൂടത്തിന് നൽകാനുള്ളത്? ഇതേ ചോദ്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യം നമ്മുടെ പ്രധാനമന്ത്രിയോടും നമ്മുടെ പ്രതിരോധ മന്ത്രിയോടും നമ്മുടെ വിദേശകാര്യമന്ത്രിയോടുമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. അവർ ഇവിടെ കുറേ ആപ്ലിക്കേഷനുകൾ നിരോധിച്ച് ചൈനയെ പേടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരാളും നമ്മുടെ ഭൂമിയിൽ ഒരു ഇഞ്ചു പോലും കടന്നു കയറില്ല എന്നവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത്. ചൈനീസ് സൈനികർ 20 ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിലേക്ക് നയിച്ച സംഘർഷമുണ്ടായപ്പോൾ കത്തി മാതിരിയുള്ള ആയുധങ്ങളാണ് നമ്മുടെ സൈനികരുടെ ശരീരത്തിലേക്ക് അവർ ഉപയോഗിച്ചത് എന്ന് ബോധ്യപ്പെട്ടിരുന്നു. അന്ന് അവർ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന അതേ തരത്തിലുള്ള ആയുധങ്ങളുമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് ചൈനീസ് സൈനികർ നിൽക്കുന്ന ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ ഉത്തരം പറയാനുള്ള ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടാനാകില്ല ഈ ഭരണകൂടത്തിന്. ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിലേക്ക് നയിച്ച സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. വെറുതെ ചൈനയുടെ പേര് പോലും പരാമർശിക്കാതെ ചിലർ ഇന്ത്യയെ പേടിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ചിലർ ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് പോലും ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ വീരസ്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത് എന്നോർക്കുക. ചൈനയോട് ഇതുവരെ ചങ്കൂറ്റത്തോടെ ഞങ്ങളുടെ ഭൂമിയിൽ കടന്നാൽ നിങ്ങൾ വിവരമറിയും എന്ന് പറയാൻ നമ്മുടെ ഭരണകൂടം ധൈര്യം കാട്ടിയിട്ടില്ല എന്ന് തിരിച്ചറിയുക. ചൈനയുടെ പേരെടുത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഭരണകർത്താവ്, പ്രധാനമന്ത്രിയോ വീരശൂര പരാക്രമിയായ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് തിരികെ പോകണം എന്ന്. അവിടെയാണ് ചൈനയ്ക്ക് പിന്നെയും പിന്നെയും ഇന്ത്യൻ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറാനുള്ള ആർജവം കിട്ടുന്നത് എന്ന് തിരിച്ചറിയണം. എന്തിൻ്റെ പേരിലാണ് ചൈനയോട് ഈ ഒളിച്ചുകളി കാട്ടുന്നത് എന്ന് അറിയാനുള്ള ബാധ്യത ഈ രാജ്യത്തിനില്ലേ? രാജ്യം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ. അത് പാകിസ്ഥാനോട് മാത്രമുണ്ടായിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ സൈനികരു നേരെ ആയുധമുയർത്തുന്ന ഏത് ശത്രുവായാലും ആ ശത്രുവിനോടൊക്കെ ഉണ്ടാകേണ്ടത് ഒരേ മനോഭാവമാണ്. ആ മനോഭാവം ചൈനയോടുണ്ടാകാതെ പോകുന്നതിന് പിന്നിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. അതിന് വീരസ്യം പറഞ്ഞിട്ട് കാര്യമില്ല. പബ്ജിയും ടിക്ടോക്കും നിരോധിച്ചിട്ട് കാര്യമില്ല. ചൈന ഈ ആപ്ലിക്കേഷനുകൾ നിരോധിച്ചത് കൊണ്ടൊന്നും പേടിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ആപ്ലിക്കേഷൻ നിരോധനമൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള മോദിയുടെ തന്ത്രങ്ങൾ മാത്രമാണ്. ചൈനയോട് തന്നെ പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടും, നിങ്ങൾ നിങ്ങളുടെ പണി നടത്തിക്കൊള്ളൂ എന്ന്. അവർ അവരുടെ പണി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ സംഘർഷമുണ്ടായി നമ്മുടെ സൈനികരുടെ വീരമൃത്യുവിലേക്ക് നയിച്ച സാഹചര്യമുണ്ടായതിനു ശേഷം എല്ലാം ശാന്തമായി ഇപ്പോൾ മാറും എന്ന് അവകാശപ്പെട്ടിട്ട് പിന്നെയും സംഘർഷഭരിതമായ അവസ്ഥ എത്രയോ ദിവസങ്ങളായി തുടരുന്നു. അതിൻ്റെ തുടർച്ചയല്ലേ നമ്മളീ കാണുന്ന ചിത്രങ്ങൾ? ഉത്തരം പറയേണ്ടവർ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? അരയന്നങ്ങൾക്ക് തീറ്റ കൊടുക്കാനും പട്ടികൾ വളർത്താനും ദീപം കൊളുത്താനും പാട്ട കൊട്ടാനും ഒക്കെ നമ്മളോടിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണകൂടം. നമ്മളെ വെറുതെ വിഡ്ഢികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണകൂടം. നമ്മുടെ അതിർത്തി അശാന്തമാണ്. നമ്മുടെ അതിർത്തി എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന നിലയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം
ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ട് നമ്മുടെ ഭരണകൂടത്തിന് എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? ലഡാക്കിലെ ജനങ്ങൾ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞു, അവർ അവരുടെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട് അവർ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇതാ നോക്കൂ ആ തൊട്ടപ്പുറത്ത് നമ്മുടെ ഭൂപ്രദേശത്തേക്ക് ചൈനക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ആ ലഡാക്കുകാർ നിരന്തരമായി വിളിച്ചു പറഞ്ഞിട്ടും നമ്മുടെ ഭരണകൂടം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ വിദേശകാര്യ മന്ത്രാലയത്തെയും പ്രതിരോധ മന്ത്രാലയത്തെയും തിരുത്തുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പ്രധാനമന്ത്രി പറഞ്ഞ നുണയാണ് ഈ രാജ്യം വിശ്വസിക്കേണ്ടത് എന്ന് പിന്നെയും പിന്നെയും നമ്മളോടവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ നുണകൾ കേട്ട് ഇനിയും ഇരിക്കാൻ ഈ രാജ്യത്തെ ദേശസ്നേഹികളായ ജനങ്ങൾക്കാകില്ല. തന്നെ ദേശസ്നേഹികളെന്ന് അവർ നാടകം കളിക്കും, നമ്മെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അതിർത്തിയിൽ സംഭവിക്കുന്നത് അത്രമേൽ ഭീകരമായ സ്ഥിതിവിശേഷമാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്.